ഗുഡ് മോർണിംഗ് ഹരി ശ്രീലാനിംഗ് ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് പ്രീവിയസ് ഇയറിൽ പി എസ് സി ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് അതിലെ മാത്സ് പാർട്ടിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് ചെയ്യാൻ പോണത് രണ്ടായിരത്തി പതിനാറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് എത്രയിൽ ചോദിച്ചതാണ് എന്നുള്ളത് നമുക്ക് പ്രസക്തല്ല നമുക്ക് മാത്സ് പൂർണ്ണമായും ചെയ്യാൻ കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം അരവിന്ദ് ഒരു മേശ നാലായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങി നാലായിരത്തി നാനൂറ്റി പത്ത് രൂപയ്ക്ക് വിറ്റു എങ്കിൽ ലാഭ ശതമാനം എത്ര നാലായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയിട്ട് നാലായിരത്തി നാനൂറ്റി പത്തിനാണ് വിറ്റത് അപ്പൊ ഡിഫറൻസ് എത്രയാണ് ഇരുന്നൂറ്റി പത്താണ് അല്ലേ ഇരുന്നൂറ്റി പത്താണ് ഡിഫറൻസ് അപ്പൊ ലാഭം എത്രയായിണ്ടാവും ലാഭം ഇരുന്നൂറ്റി പത്ത് രൂപയാണ് ലാഭം അതിന്റെ ശതമാനം എങ്ങനെ കണ്ടുപിടിക്കുക ലാഭം ഡിവൈഡ് ബൈ വാങ്ങിയ വില വാങ്ങിയ വില എത്രയാണ് നാലായിരത്തി ഇരുന്നൂറ് ഇൻറ്റു ഹൺഡ്രഡ് അങ്ങനെയാണ് ലാഭശതമാനം കണക്കാക്കുക അപ്പൊ ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില ഇൻറ്റു ഹൺഡ്രഡ് അപ്പൊ ഇരുന്നൂറ്റി പത്ത് ബൈ നാലായിരത്തി ഇരുന്നൂറ് ഇൻറ്റു നൂറ് നൂറ് ഇവിടെ വെട്ടിപ്പോയി നാല്പത്തിരണ്ടില് ഇരുപത്തി ഒന്ന് എത്ര പ്രാവശ്യം പോവും രണ്ട് പ്രാവശ്യം പോവും അല്ലെ ഇവിടെ പത്തില് രണ്ട് അഞ്ച് പ്രാവശ്യം പോകും അപ്പം അഞ്ച് ശതമാനം എന്നുള്ളതാണ് നമുക്ക് ആൻസർ ആയി കിട്ടാം അടുത്ത ക്വസ്റ്റൻ നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ബട്ടൺ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അടുത്ത ക്വസ്റ്റൻ നോക്കാം മുന്നൂറ് മീറ്റർ നീളമുള്ള ഒരു ട്രെയിനിൻ്റെ വേഗത മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ ആണെങ്കിൽ നൂറ് മീറ്റർ നീളമുള്ള ഒരു പാലം കടക്കാൻ ട്രെയിനിന് വേണ്ടി വരുന്ന സമയമെത്ര അതായത് വേഗത എന്ന് പറയുന്നത് എന്താണ് വേഗത എങ്ങനെയാ കണ്ടുപിടിക്കുക? ദൂരം ബൈ സമയമാണ് അല്ലെ അപ്പൊ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടേ സമയമാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി ദൂരം ബൈ വേഗത ചെയ്താൽ മതി അല്ലെ വേഗത പക്ഷേ ഏതിലാണ് പറഞ്ഞിരിക്കണേ കിലോമീറ്റർ പെർ അവറിലാണ് അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം മീറ്റർ പെർ സെക്കൻഡ് ആക്കണം കാരണം ആൻസറിൽ സെക്കൻഡ് ആണ് തന്നിരിക്കുന്നത് അപ്പൊ മീറ്റർ പെർ സെക്കൻഡിലാക്കണം അപ്പൊ ദൂരം എത്രയാണ് മുന്നൂറ് മീറ്റർ നീളം ട്രെയിനിന് ഉണ്ട് നൂറ് മീറ്റർ പാലും കിടക്കണമെങ്കിൽ ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടുള്ള ദൂരം അതിനെ സഞ്ചരിക്കേണ്ടി വരും അപ്പൊ മുന്നൂറും നൂറും എത്രയാണ് നാനൂറ് അപ്പൊ ദൂരം എന്ന് പറയുന്നത് നാനൂറാണ് വേഗത എത്രയാണ് നാല്പത് കിലോമീറ്റർ പെർ അവർ അതിനെ മീറ്റർ പെർ സെക്കൻഡാക്കാൻ ഇന്റു അഞ്ച് ബൈ പതിനെട്ട് ചെയ്താ മതി അപ്പൊ ഇവിടെ എത്ര പോവും ഇവിടെ നാല്പത് പത്ത് പ്രാവശ്യം അല്ലെ ഇനി ഇത് എന്ത് ചെയ്യും ഇത് മുകളിലു പോവും അല്ലെ പത്ത് ഇന്റു പതിനെട്ട് ബൈ അഞ്ചാവും അല്ലെ ഈ അഞ്ച് പത്തിൽ പൂവും രണ്ട് പ്രാവശ്യം അപ്പൊ എന്താണ് വരിക മുപ്പത്തി ആറ് സെക്കൻഡ് എന്നുള്ളതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക അപ്പൊ നിങ്ങൾ നോക്കണം കിലോമീറ്റർ പെർ അവർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ആൻസറിൽ സെക്കൻഡാണ് തന്നിരിക്കണെന്ന് വെച്ചാൽ നമ്മൾ മീറ്റർ പെർ സെക്കൻഡില് ആക്കണം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളിൽ പതിനൊന്നിന്റെ ഗുണിതം ഏത് എങ്ങനെയാണ് പതിനൊന്നിന്റെ ഗുണിതം കണ്ടുപിടിക്കുക അതെങ്ങനെയാന്ന് വിചാരിച്ചാൽ നമ്മൾ ആദ്യത്തെ സംഖ്യ പ്ലസ് ഇടാ രണ്ട് പിന്നത്തെ സംഖ്യ മൈനസ് പിന്നത്തേതെന്താ വെച്ചാൽ പ്ലസ് അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസും മൈനസും ഓരോ സംഖ്യകൾക്കും ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിനെ കൂട്ടി അതിന്റെ ആൻസർ വരുന്നത് എത്രയാ നോക്കുക അത് പതിനൊന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണതാണെങ്കിൽ ആ സംഖ്യയെ പതിനൊന്ന് അത് ആ സംഖ്യ പതിനൊന്നിൻ്റെ ഗുണിതാണെന്ന് പറയാൻ പറ്റും ഇപ്പം ഞാൻ എന്താ ചെയ്തേ രണ്ട് വെച്ചു പിന്നെ മൈനസ് നാലാക്കി പിന്നെ പ്ലസ് ഒന്നാക്കി പിന്നെ മൈനസ് അഞ്ച് ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസും മൈനസും ആദ്യത്തെ പ്ലസ് ഇടണം പിന്നെ മൈനസ് ഇടണം പിന്നെ പ്ലസ് പിന്നെ മൈനസ് പിന്നെ പ്ലസ് അങ്ങനെ ഇട്ടു അപ്പം എന്താണ് ഇതിൽ വരണ രണ്ട് ഒന്ന് മൂന്ന് അല്ലേ മൂന്ന് മൈനസ് ഒമ്പത് എത്രയാണ് മൈനസ് ആറാണ് അല്ലേ മൈനസ് ആറ് പതിനൊന്നിൻ്റെ ഗുണിതാവോ അല്ല അപ്പൊ ഇത് ചെയ്യാൻ പറ്റില്ല ഇനി ഇത് നോക്കുക അപ്പ എന്താണ് രണ്ട് മൈനസ് ഒന്ന് പ്ലസ് നാല് മൈനസ് അഞ്ച് പ്ലസ് രണ്ട് രണ്ട് നാലും ആറ് രണ്ടും എട്ട് എട്ട് മൈനസ് ആറ് എത്രയാണ് രണ്ട് അപ്പോഴും പറ്റില്ല പതിനൊന്നിൻ്റെ ഗുണിതല്ല ഇനി എങ്ങനെയാണ് രണ്ട് മൈനസ് മൂന്ന് പ്ലസ് പൂജ്യം മൈനസ് രണ്ട് മൈ പ്ലസ് ഒന്ന് അല്ലേ പ്ലസും മൈനസും നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഇടണേന്നുള്ളത് ശ്രദ്ധിക്കണം ആദ്യത്തെ പ്ലസ് ആവും വേണം അപ്പൊ രണ്ടും പൂജ്യം പ്ലസ് ഒന്നും മൂന്ന് മൂന്ന് മൈനസ് മൂന്ന് ആകുമ്പോൾ ഇവിടെ സീറോ ആയി പക്ഷെ മൈനസ് രണ്ട് ഉണ്ട് അപ്പോഴും ഇതും പതിനൊന്നിൻ്റെ ഗുണിതല്ല ഇനി ഇതിൽ നോക്കൂ ഇത് നോക്കുമ്പോൾ ശരിയാവും കാരണം ഇനി അതേ ഓപ്ഷനുള്ളൂ നോക്ക് രണ്ട് മൈനസ് ഒന്ന് പ്ലസ് നാല് മൈനസ് അഞ്ച് പ്ലസ് പൂജ്യം നോക്കൂ രണ്ടും നാലും ആറ് അല്ലേ ആറ് മൈനസ് ആറ് എത്രയാണ് വരിക പൂജ്യം പൂജ്യം വരുമ്പോൾ നമുക്ക് ലെവൻ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറയാം അതായത് പൂജ്യം ബൈ ലെവൻ എന്ന് പറഞ്ഞുകൊണ്ടുവെച്ചാൽ പൂജ്യം തന്നെയാണ് വരിക അല്ലേ പക്ഷെ ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ പറയുക അപ്പൊ ഈ ഒരു സംഖ്യയാണ് നമുക്ക് ഡിവൈഡ് ഇനി പറ്റില്ല എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഹരിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാവുന്നതാണ് പക്ഷേ ഇതാണ് നമ്മുടെ എളുപ്പ വഴിയായിട്ട് നമ്മൾ പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒരു ചതുരത്തിന്റെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം മൂന്ന് ഇസ് ടു രണ്ട് അതിൻ്റെ ചുറ്റളവ് പെരിമീറ്റർ നൂറ്റി പത്ത് സെന്റിമീറ്റർ ആയാൽ ചതുരത്തിന്റെ വീതി എങ്ങനെയാണ് ചുറ്റളവ് കാണാൻ ഒരു ചതുരത്തിന്റെ ചുറ്റളവ് കാണാൻ രണ്ട് ഇൻറ്റു നീളം പ്ലസ് വീതിയാണ് അല്ലെ നീളം പ്ലസ് വീതിയാണ് ഒരു ചതുരത്തിന്റെ ചുറ്റളവ് അപ്പൊ ഈ ഇതില് അംശബന്ധം പറഞ്ഞിട്ടുണ്ട് ഒന്ന് മൂന്ന് എക്സും ഒന്ന് രണ്ട് എക്സും ആക്കി എടുക്കുക അല്ലെ മൂന്ന് ഇസ്റ്റു രണ്ട് എന്ന് പറയുമ്പോൾ മൂന്ന് എക്സും രണ്ട് എക്സും എടുത്തു അപ്പൊ രണ്ട് ഇൻറ്റു മൂന്ന് എക്സ് പ്ലസ് രണ്ട് എക്സ് എന്ന് പറയണത് ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ട് നൂറ്റി പത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പൊ ഇതിൽ എന്താണ് വരിക അഞ്ച് എക്സ് അഞ്ച് എക്സ് ഇൻറ്റു രണ്ട് പത്ത് എക്സ് പത്ത് എക്സ് എന്ന് പറയുന്നത് നൂറ്റി പത്ത് ആണെങ്കിൽ എക്സ് എന്താണ് വരിക പതിനൊന്ന് അല്ലെ നൂറ്റി പത്ത് ബൈ പത്ത് അത് പതിനൊന്നാണ് എക്സ് ഈക്വൾ ടു പതിനൊന്ന് അപ്പൊ പക്ഷെ എക്സ് അല്ല നമുക്ക് തരേണ്ടത് കാരണം ഇത് നീളം അല്ലേ ഇത് വീതി അപ്പൊ നമുക്ക് എന്താണ് കണ്ടത് വീതിയാണ് കണ്ടത് വീതി എന്തായിട്ട് രണ്ട് എക്സ് ആയിട്ടാണ് അപ്പൊ വീതി ഇവിടെ എന്താണ് വരാ രണ്ട് ഇൻറ്റു പതിനൊന്ന് അതായത് ഇരുപത്തിരണ്ട് സെന്റിമീറ്റർ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യ നോക്കാം രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് ഡിവൈഡഡ് ബൈ മൂവായിരത്തി ഇരുന്നൂറ്റി നാല്പത്തിയേഴ് മൈനസ് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബോർഡ് മാസ് റൂള് എപ്പോഴും നിങ്ങൾ ഓർമ്മിക്കണം ഇങ്ങനത്തെ ക്വസ്റ്റ്യന് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അതും ആണ് ആദ്യം എഴുതേണ്ടത് ആദ്യം ചെയ്യേണ്ടത് അപ്പം മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് മൈനസ് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ഇത് എത്രയാണ് വരിക നമുക്കറിയാം അല്ലേ ഇരുപതാണ് വരിക എന്ന് അപ്പൊ ഇവിടെ ഇരുപത് വന്നു ഇനി രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് ബൈ ഇരുപത് ഇവിടെ പൂജ്യം ക്യാൻസൽ ചെയ്ത് കളയാമല്ലേ രണ്ട് ഇതിൽ എത്ര പ്രാവശ്യം പോവും നൂറ്റി പതിനൊന്ന് പ്രാവശ്യം അപ്പം ബി എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരാം അടുത്ത കോസ്റ്റ്യൻ നോക്കാം ലോഹ നിർമ്മിതമായ ഒരു സമചതരക്കട്ടയുടെ ഒരു വശത്തിന്റെ നീളം പതിനാറ് സെന്റിമീറ്റർ ആണ് ഇത് ഉരുക്കി ഒരു വശം നാല് സെന്റിമീറ്റർ വീതമുള്ള എത്ര സമചതുരക്കട്ടകൾ നിർമ്മിക്കാം അപ്പൊ ഈ ഇത് ഒരു സമചതുരക്കട്ടയുടെ വശത്തിന്റെ നീളം തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് വ്യാപ്തം കാണാൻ പറ്റുമോ വ്യാപ്തം കാണാൻ പറ്റും എ ക്യൂബാണ് വ്യാപ്തം അല്ലേ എ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് വരിക സിക്സ്റ്റീൻ ക്യൂബ് അല്ലെ അതായത് സിക്സ്റ്റീൻ ഇൻറ്റു സിക്സ്റ്റീൻ ഇൻറ്റു സിക്സ്റ്റീൻ ഇനി എന്താണ് ഉണ്ടാക്കേണ്ടത് എത്ര സെന്റിമീറ്റർ സമചതുരക്കട്ട ഏത് ഉണ്ടാക്കണം നാല് സെന്റിമീറ്റർ വീത ഉള്ളത് അപ്പൊ അതിന്റെ വ്യാപ്തം എന്താ വരിക നാല് ക്യൂബാണ് അല്ലെ നാല് ക്യൂബ് അപ്പൊ ഈ പതിനാറ് ക്യൂബില് എത്ര നാല് ക്യൂബ് ഉണ്ട് എന്നാണ് നമുക്ക് അറിയേണ്ടത് അതായത് പതിനാറ് ഇന്റു പതിനാറ് ഇന്റു പതിനാറ് ബൈ നാല് ഇന്റു നാല് ഇന്റു നാല് നാല് പതിനാറ് ഇവിടെ ക്യാൻസൽ ചെയ്തു പോയി ഇവിടെ ഒരു നാലും വരും പതിനാറ് നാല് എത്രയാണ് അറുപത്തിനാലാണ് അപ്പൊ അറുപത്തി നാല് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒരു ദിവസത്തിന്റെ എത്ര ശതമാനമാണ് എഴുപത്തിരണ്ട് മിനിറ്റ് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഇരുപത്തി മണിക്കൂറാണ് അല്ലെ ഇരുപത്തിനാല് അവർ ആണ് ഒരു മണിക്കൂർ എന്ന് പറയുന്നത് അപ്പം ഇരുപത്തിനാല് അവർ ആണ് ഒരു ദിവസം അല്ലേ ഒരു ദിവസം എന്ന് പറയുന്നത് മണിക്കൂറല്ല ഒരു ദിവസം എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറാണ് അപ്പൊ ഒരു മണിക്കൂറില് എത്ര മിനിറ്റ് ഉണ്ട് അറുപത് മിനിറ്റ് ഉണ്ട് അപ്പൊ ഒരു ഡേയിലെ എത്ര മിനിറ്റാണുള്ളത് ഇരുപത്തിനാല് ഇൻറ്റു അറുപത് അല്ലേ അത്രയും മിനിറ്റ് ആണ് ഒരു ദിവസത്തിലുള്ളത് അതിൻ്റെ എക്സ് ശതമാനമാണ് എഴുപത്തിരണ്ട് എന്നാണ് പറഞ്ഞത് അല്ലെ എത്ര ശതമാനമാണ് എഴുപത്തിരണ്ട് എന്നാണ് ചോദിക്കുന്നത് അപ്പൊ ഇരുപത്തിനാല് ഇൻറ്റു അറുപതിൻ്റെ എക്സ് ശതമാനമാണ് എഴുപത്തിരണ്ട് എന്ന് നമ്മൾ എടുത്തു അപ്പൊ എക്സ് എങ്ങനെ കണ്ടുപിടിക്കുക എഴുപത്തിരണ്ട് ഇൻറ്റു നൂറ് ബൈ ഇരുപത്തിനാല് ഇന്റു അറുപത് അതെത്രയാണ് വരിക ഇവിടെ ഇരുപത്തി എത്ര പ്രാവശ്യം പോവും മൂന്ന് പ്രാവശ്യം പോവും അല്ലെ അറുപതില് മൂന്ന് ഇരുപത് പ്രാവശ്യം നൂറ് ബൈ ഇരുപത് എത്രയാണ് വരിക അഞ്ച് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒന്ന് മൂന്ന് ഒന്നല്ല പതിമൂന്ന് ഒമ്പത് അഞ്ച് എന്ന സമാന്തര ശ്രേണിയുടെ പത്താം പദം എത്ര നോക്കൂ ഇത് എ ആണ് അല്ലെ എന്ന് പറയുന്നത് ആദ്യ പദം അതായത് ടി വൺ അത് എത്രയാണ് പതിമൂന്നാണ് എന്ന് പറയുന്നത് പതിമൂന്നാണ് ഡി എന്ന് പറയുന്നത് ഡിഫറൻസ് കോമൺ ഡിഫറൻസ് എത്രയാണ് ഒമ്പത് അഞ്ച് അപ്പൊ മൈനസ് നാലാണ് അല്ലെ അപ്പൊ ഡി എന്ന് പറയുന്നത് മൈനസ് നാലു ആണ് ഇനി നമുക്ക് എന്താ കണ്ണുപിട്ടിരിക്കേണ്ടത് ടെൻ ആണ് കണ്ടുപിടിക്കേണ്ടത് ടി എൻ കാണാനുള്ള വാക്യം എന്താണ് എ പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഇതിന് ഓരോന്നിനും കൊടുത്താൽ എക്ക് പകരം പതിമൂന്ന് കൊടുക്കുക എൻ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ പത്ത് മൈനസ് ഒന്ന് അല്ലേ അത് ഒമ്പതാണ് ഇൻറ്റു ഡി എത്രയാണ് മൈനസ് നാലാണ് അപ്പൊ എന്താ വരിക പതിമൂന്ന് പ്ലസ് ഒമ്പത് ഇൻറ്റു മൈനസ് നാല് ഇത് എത്രയാണ് പതിമൂന്ന് മൈനസ് പ്പത്തി ആറ് അപ്പൊ എത്രയാണ് വരാ മൈനസ് ഇരുപത്തി മൂന്ന് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രണ്ട് റേസ് ടു അഞ്ച് ഇന്റു മൂന്ന് റേസ് ടു രണ്ട് മൈനസ് രണ്ട് റേസ് ടു രണ്ട് ബൈ രണ്ട് റേസ് ടു രണ്ട് ഇന്റു രണ്ട് റേസ് ടു ഇത് കണ്ട എപ്പോഴും നമ്മൾ എഴുതുക രണ്ട് റേസ് ടു പൂജ്യം എന്ന് പറയണത് ഒന്നാണ് അതായത് ഏത് സംഖ്യ ആയിട്ട് എക്സ് റേസ് ടു സീറോ എന്ന് പറഞ്ഞാൽ എപ്പോഴും വണ്ണായിട്ടാണ് എഴുതേണ്ടത് എക്സ് ഏത് സംഖ്യയുമായിട്ടെ എക്സ് റേസ് ടു സീറോ എന്ന് പറയുന്നത് വണ്ണാണ് അപ്പൊ ടു റേസ് ടു സീറോ എന്ന് പറയണത് വണ്ണാണ് അല്ലേ ഇനി അപ്പൊ ഇവിടെ ടു സ്ക്വയർ മാത്രമേ ഉള്ളൂ ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം ടു ഫൈവിന് നമുക്ക് എന്തെന്ന് എഴുതാം ടു ഫൈവിന് നമുക്ക് ടൂ റേസ് എന്ന് എഴുതാൻ പറ്റില്ലേ എന്താന്ന് വിചാരിച്ചു എം ഇൻറ്റു എ റേസ് ടു എൻ എന്ന് പറയുന്നത് എ റേസ് ടു എം പ്ലസ് എൻ ആണ് അപ്പൊ ഞാൻ അഞ്ചിനെ മൂന്നും രണ്ടും ആക്കി ഡിവൈഡ് ചെയ്തു അപ്പൊ ടു റേസ് ടു ത്രീ ഇൻറ്റു ടു ആക്കാം ഇൻറ്റു ത്രീ റേസ് ടു മൈനസ് ടു റേസ് ടു ടു ഇത് ഞാൻ ടൂറേസ് ടു ടു പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് അപ്പൊ ഇതിനെയും ഇതിനെയും പുറത്തേക്ക് എടുക്കാം എന്തിനാണ് ഈ ടൂറേസ് ടുവിനേം ഈ ടൂറേസ് ടു ടുവിനേം പുറത്തേക്ക് എടുത്ത ടു ടു ഇൻ ടു ടു ക്യൂബ് എത്രയാണ് എയ്റ്റ് എയ്റ്റ് ഇൻ മൂന്ന് സ്ക്വയർ എത്രയാണ് ഒമ്പത് അല്ലേ മൈനസ് ടു റേസ് ടു ടു ഇത് പുറത്തേക്ക് എടുത്ത പിന്നെ ആണ് അവിടെ വരാ ബൈ ഇവിടെ എന്തുണ്ട് ടുസ്റ്റു ടൂ ഉണ്ട് ഇത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടുസ്റ്റു ടു ടു എടുത്തത് അപ്പോൾ ഇതെന്താണ് വരിക എണ്ണൊമ്പത് എഴുപത്തിരണ്ട് മൈനസ് ഒന്ന് പറയുന്നത് എഴുപത്തി ഒന്ന് എന്ന് ആൻസർ കിട്ടും ഇല്ല ഇത് നിങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിക്കുക രണ്ട് റേസ്റ്റു അഞ്ച് എത്രയാന്ന് നോക്കുക ഇൻറ്റു മൂന്ന് റേസ്റ്റു രണ്ട് ചെയ്യാം പിന്നെ മൈനസ് രണ്ട് റേസ്റ്റു രണ്ട് ചെയ്യാം പിന്നെ ബൈ രണ്ട് റേസ്റ്റു രണ്ട് ഇതൊക്കെ ചെയ്തു വരുമ്പോഴേക്കും നിങ്ങൾക്ക് സമയം കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം ഇതാണ് എളുപ്പ വഴിയായിട്ടുള്ളത് അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ ഓരോ മാത്സ് പ്രോബ്ലവും അറ്റൻഡ് ചെയ്യേണ്ടത് അപ്പം ടു റേസ് എ റേസ് ടു എം പ്ലസ് എൻ എന്നുള്ള ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റുമെന്ന് നമുക്ക് അറിഞ്ഞില്ല എങ്കിൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം നമുക്ക് കുറേ സമയം പോവും അപ്പം അത് ചെയ്യാണ്ടിരിക്കാനാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ആൻസർ ചെയ്ത് എങ്ങനെയാണ് നമ്മൾ എന്ന് പഠിക്കണത് ഇനി ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യനോട് കൂടി ഇന്നത്തെ ക്ലാസ് കഴിയാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം രണ്ട് സംഖ്യകളുടെ ഉസാഖ എഫ് ഇരുപത്തി മൂന്ന് അവയുടെ ലു എൽ സി എം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് ഒരു സംഖ്യ ഇരുന്നൂറ്റി ഏഴ് ആയാൽ രണ്ടാമത്തെ സംഖ്യ ഞാൻ പല ക്വസ്റ്റ്യൻ പേപ്പറിലും പറഞ്ഞിട്ടുണ്ട് എൽ സി എം ഇൻറ്റു എച്ച് സി എഫ് എന്ന് പറയുന്നത് രണ്ട് സംഖ്യകളുടെ ഗുണനഫലമാണ് ഗുണനഫലമാണ് അപ്പോ എൽ സി എം എത്രയാണെന്ന് പറഞ്ഞു ആയിരത്തി നാനൂറ്റി നാല്പത്തൊമ്പതാന്ന് പറഞ്ഞു എച്ച് സി എഫ് എത്രയാണ് ഇരുപത്തി മൂന്നാന്ന് പറഞ്ഞു ഒരു സംഖ്യ എന്താണ് ഇരുന്നൂറ്റി ഏഴാണെന്ന് പറഞ്ഞു മറ്റേ സംഖ്യ എക്സ് ആയി എടുത്തു അപ്പൊ എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം ആയിരത്തി നാനൂറ്റി നാല്പത്തൊമ്പത് ഇൻറ്റു ഇരുപത്തി മൂന്ന് ഇതിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ബൈ ഇരുന്നൂറ്റി ഏഴ് ഇത് നോക്കൂ ഏഴോ ഏഴിൻ്റെ മൾ ഇരുന്നൂറ്റി ഏഴ് ഏഴ് പ്രാവശ്യം ഉള്ളതാണ് ഇത് എന്ന് പറയുന്നത് അപ്പോൾ ഇരുപത്തി മൂന്ന് ഇൻറ്റു ഏഴ് എത്ര വരെ മൂവേഴ് ഇരുപത്തൊന്ന് രണ്ട് ഏഴ് പതിനാലും രണ്ടും പതിനാറ് നൂറ്റി അറുപത്തി ഒന്ന് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവർക്കും കൂടി ഇത് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്